ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് മുടി കൊഴിച്ചിരുന്നത്. സാധാരണ ചെറുപ്രായത്തിലും അതോടൊപ്പം തന്നെ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാലും പലരുടെയും മുടി ഇന്ന് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള വളരെ സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയുള്ള സിമ്പിളായിട്ടുള്ള മാർഗമാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ മുടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മുടിയുടെ വളർച്ച കൂട്ടാനും സഹായിക്കുന്ന മെഡിസിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ 100% മസ്റ്റേർഡ് ഓയിലാണ്. അതായത് മസ്റ്റേർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകെണ്ണയാണ്. 100% അതായത് കലർപ്പൊന്നുമില്ലാത്ത കടുകെണ്ണ തന്നെ ഇതിനെടുക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കടുകെണ്ണയ്ക്ക് പകരം മറ്റ് ഒരു എണ്ണയും ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ ദയവായിട്ട് ആരും ഇടുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മസ്റ്റേർഡ് ഓയിൽ അല്ലെങ്കിൽ കടുക് ഓയിൽ നമുക്ക് എടുക്കാം. മസ്റ്റേർഡ് ഓയിലിനെ തടഞ്ഞിരിക്കുന്ന എല്ലാ ഗുണങ്ങളും, പ്രത്യേകിച്ച് പറയാൻ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മസ്റ്റേർഡ് ഓയിലിൻ്റെ ആയത് ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് താരനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഒരു 2 സ്പൂണ് മസ്റ്റേർഡ് ഓയിൽ നമുക്കെടുക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള സാധാരണ നമ്മുടെ എഗ്ഗാണ്, സാധാരണ കോഴിമുട്ട. ഈ ഒരു കോഴിമുട്ട എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലത് നാടൻ കോഴിമുട്ട കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും ഗുണമുള്ള ഒന്നാണ് ഈ കോഴിമുട്ട എന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നാടൻ കോഴിമുട്ട. അപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ മാത്രം മറ്റുള്ള മുട്ടകൾ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു മുട്ടയുടെ നമുക്ക് ഇതിന് വെള്ളം മാത്രം മതി. അതായത് പ്രോട്ടീൻ്റെ അംശങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, ഇതിൽ ഏകദേശം കുറച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ണിയുടെ അല്ലെങ്കിൽ മഞ്ഞക്കുരുവിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ദാ ഈ എഗ്ഗിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്ക് തിക്കായിട്ടുള്ള ഓയിലാണ് ഈ മസ്റ്റേർഡ് ഓയിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ എഗ്ഗ് കൂടെ വരുമ്പോൾ നല്ല മിക്സാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതാണ്, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ ഇവിയോൺ 400 എന്ന ഈ ക്യാപ്സൂൾ നമുക്ക് എല്ലാം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. വെറും 15 രൂപ അല്ലെങ്കിൽ 20 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സ്ട്രിപ്പിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് എടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് എടുക്കുക. വൈറ്റമിൻ ഇ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നമ്മളെ സഹായിക്കുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ 100% സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ്റെ ഈ ഒരു ക്യാപ്സൂൾ വഴിയുള്ള ഈ കണ്ടൻറ്റ് മുടി വളർച്ച ഒരുപാട് കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കും. അപ്പോൾ അതിനുശേഷം ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നമുക്ക് കിട്ടും ഒരു നല്ല ഒരു മിക്സായിട്ട്, നല്ലൊരു പേസ്റ്റായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഓയിലായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് ശരിക്കും ഒരു 5-10 മിനിറ്റ്സ് ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കുക. കാരണം വെച്ചാൽ ഈ ഒരു കണ്ടൻറ്റുകളെല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സാണെങ്കിൽ മാത്രമേ നമുക്കത് ശരിക്കും വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനാണ്. ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് എപ്പോഴാണ് കുളിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കുക. അതായത് ഏകദേശം കുളിക്കാൻ പോകുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ഇത് ശരിക്കും നമുക്ക് കയ്യിൽ ഇതുപോലെ എടുക്കാം. കയ്യിലെടുത്ത ശേഷം തലമുടിയിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കുക. എവിടെയൊക്കെയാണോ ശരിക്കും മുടി പോകുന്നത് ആ ഒരു ഏരിയയിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ശരിക്കും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക. നമ്മുടെ തലയോട്ടിയൊക്കെ ശരിക്കും മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അങ്ങനെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ മുടി വളർച്ചയ്ക്ക് അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ശരിക്കും ഇത് ഉപയോഗിച്ച് ശരിക്കും സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ താരൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അതായത് നല്ല കട്ടിയുള്ള ഒരു മിശ്രിതമായതുകൊണ്ട് തന്നെ നമ്മുടെ താരനെ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ തലമുടിയൊക്കെ നല്ല കൂളായിട്ട് അല്ലെങ്കിൽ തലയോട്ടിയൊക്കെ നല്ല കൂളായിട്ട് വരാനും നമ്മൾ ഒരുപാട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് തേച്ച ശേഷം 1.5 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കും. 1.5 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകി കളയാം. കഴുകി കളയുമ്പോൾ ഒരല്പമൊക്കെ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ കഴുകി കളയാം. അതല്ലാതെ ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ ഒരുപാട് സ്മെല്ലൊന്നുമില്ല. നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് സ്മെല്ലൊന്നും കാണില്ല. ഇനി നിങ്ങൾക്ക് കഴുകണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് ഒരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയിൽ 1-2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിലിൻ്റെ ആ ഒരു അവസ്ഥ ആദ്യം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പൊഴിഞ്ഞു പോകുന്ന മുടി മാറിയ ശേഷം അവിടെ പുതിയ ഹെയറിൻ്റെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% നമ്മുടെ മുടി പൊഴിച്ചിൽ മാറ്റാനും അതോടൊപ്പം തന്നെ
തന്നെ മുടി പൊഴിയുന്ന സ്ഥലങ്ങളിലും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഒരുപാട് നമ്മളെ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.